നേരിന്റെയും നീതിയുടെയും ശബ്ദം രാജ്യം അംഗീകരിച്ചതിന്റെ തെളിവാണ് പത്മശ്രീ പുരസ്കാരമെന്ന് സാമൂഹ്യ പ്രവർത്തക സുനിത കൃഷ്ണൻ. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ഊർജ്ജമേകുന്നതാണ് പുരസ്കാരമെന്ന് സുനിത കൃഷ്ണൻ പാലക്കാട് മനോരമ ന്യൂസിനോട് പറഞ്ഞു. പത്മശ്രീ പുരസ്കാരത്തിന്റെ വലിയ വാർത്ത സുനിതയെ തേടിയെത്തിയപ്പോൾ പല്ലസനയിലെ താമരപ്പാടം വീടും ആഹ്ലാദത്തിന്റെ നല്ല നിമിഷങ്ങൾക്ക് സാക്ഷിയായി. ബന്ധുക്കൾക്കും ആശംസയേകാനെത്തിയ നാട്ടുകാർക്കും സുനിത മധുരം നൽകി സന്തോഷത്തിൽ പങ്കുചേർന്നു. ലൈംഗിക അതിക്രമങ്ങൾക്കിരയായി അനാഥമാക്കപ്പെട്ടവർക്കു വേണ്ടി ഇനിയും പ്രവർത്തിക്കാൻ പത്മശ്രീ പുരസ്കാരം ഊർജമാകുന്നതായി സുനിത കൃഷ്ണൻ പറഞ്ഞു. ഈ അവാർഡ് കൊണ്ട് ഏറെയധികം ഉത്തരദായിത്വം കൂടുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇനിയും കൂടി യുനോ വിഗറസ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് എന്റെ ഫൈറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ പോരാട്ടങ്ങളും പലപ്പോഴും ഭരണകൂടങ്ങളുടെ തെറ്റായ നിലപാടുകൾക്കെതിരെയാണ്. പക്ഷേ താൻ ഉയർത്തിയ നേരിന്റെയും നീതിയുടെയും ശബ്ദം രാജ്യം അംഗീകരിച്ചു. ഞാൻ ചെയ്യുന്ന ഉദ്യമം മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ലൈംഗിക അതിക്രമങ്ങളുടെ അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഈ ഉദ്യമത്തിന് ഒരു ഒരു റെക്കഗ്നീഷൻ കിട്ടി എന്നാണ് എന്റെ അഭിപ്രായം. ഹൈദരാബാദിലെ പ്രജ്വാല എന്ന സംഘടനയിലൂടെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും എത്തിക്കും. കൂട്ടായ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്ന നല്ല മനസ്സുള്ളവരെ സുനിത നന്ദിയോടെ ഓർക്കുന്നു. 2009 മികച്ച സാമൂഹിക പ്രവൃത്തിക്കുള്ള വനിതാ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം സുനിതയ്ക്ക് ലഭിച്ചിരുന്നു. മനോരമ ന്യൂസ്, പാലക്കാട്.